Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa sallallahu wa sallam ala nabiyyina Muhammadin Mustafa wa alihi wa sahbihi ajma'in amma ba'd. Sneha bahumanamulla majlisul Qur'an padidakale, shrodakale, rakshidakale, sahodari sahodarangale, kuttikale. വലിയൊരു ഗ്യാപ്പിന് ശേഷം മജ്ലിസുൽ ഖുർആനിൽ വീണ്ടും നാം കണ്ടുമുട്ടുകയാണ്. സ്വാഭാവികമായ കൊറോണ ഗ്യാപ്പ് ആണ് സംഭവിച്ചിട്ടുള്ളത്, ക്ഷമിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. നാം മജ്ലിസുൽ ഖുർആനിൽ ഇപ്പോൾ പഠിച്ചു വരുന്നത് 16 അധ്യായം സൂറത്തുൻ നഹലാണ്. ഓർമ്മയുണ്ടാകും, സൂറത്തുൻ നഹലിലെ 65 ആയത്തുകൾ എടുത്തു കഴിഞ്ഞു. ഒരുപാട് അനുഗ്രഹങ്ങളെ എണ്ണിപ്പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെയ്തത്. തുടർന്നുള്ള 66 വചനം ഇന്ന് പാരായണം ചെയ്ത് അർത്ഥസഹിതം ആലോചിക്കാം, പഠിക്കാം. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മനുഷ്യരായ നമ്മൾക്ക് നൽകിയ ചില അനുഗ്രഹങ്ങളെ എടുത്തു പറയുകയാണ്, ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് നമ്മെ ആ അനുഗ്രഹദാതാവാരാണെന്ന് ചിന്തിപ്പിക്കുകയും അനുഗ്രഹങ്ങൾ നൽകിയ ശക്തിയെ അവന് മാത്രം ജീവിതത്തെ മുഴുവനും മരണത്തെയും എല്ലാ നിലയിലും സമർപ്പിക്കുന്നവരാകാൻ പ്രചോദനം നൽകുകയും ചെയ്യുന്ന വചനമാണ്. വചനം ഇങ്ങനെയാണ് കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن لكم في الأنعام لعبرة نسقيكم من ما في بطونه من بين فرث ودم لبنا خالصا سائغا للشاربين. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അതേപോലെ പദപരിചയവും, പുതിയ പദങ്ങൾ കാണുന്നുണ്ട്. ഇതിലെ ഗുണപാഠത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇത്രയും കാര്യമാണ് ആലോചിക്കാനുള്ളത്. ഒമിനല്ലാഹി തൗഫീഖ്. ആദ്യം അതിൻ്റെ അർത്ഥമൊന്ന് പറയാം. വഇന്നലക്കും, തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ട്, തീർച്ചയായും നിങ്ങൾക്കുണ്ട്. ഫിൽ അൻആം, നിങ്ങൾ മേയ്ക്കുന്ന, നിങ്ങൾ വളർത്തുന്ന, നിങ്ങളുടെ കാലികളിൽ, കന്നുകാലികളിൽ തീർച്ചയായും ഗുണപാഠമുണ്ട്. ലഇബ്ര, ഗുണപാഠം എന്നതിൻ്റെ അറബിയാണ് ഇബ്രത്. ഇബ്ര, ലഇബ്രതൻ, ഗുണപാഠമുണ്ട്. വഇന്നലകും ഫിൽ അൻആമി ലഇബ്രതൻ, തീർച്ചയായും നിങ്ങളുടെ കാലികളിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്. അർത്ഥം മനസ്സിലായല്ലോ. വ ഇന്നലക്കും, നിങ്ങൾക്ക് ഉണ്ട് തീർച്ച. ഫിൽ അൻആമി, കാലികളിൽ. ലഇബ്രതൻ, ഗുണപാഠം ഉണ്ട് തന്നെ. എന്നിട്ട് അല്ല പറയണേ, നുസ്തീകും മിമ്മാ ഫീ ബുതൂനി. നുസ്തീകും, സഖ അസ്ഖ, കുടിച്ചു കുടിപ്പിച്ചു. നുസ്ഖി, നാം കുടിപ്പിച്ചു. കും, നിങ്ങളെ. നുസ്ഖീകും, നാം നിങ്ങളെ കുടിപ്പിക്കുന്നു, അഥവാ നാം നിങ്ങൾക്ക് കുടിക്കുവാനായി നൽകുന്നു. നാം നിങ്ങൾക്ക് കുടിക്കുവാനായി നൽകുന്നു. നുസ്ഖീകും മിമ്മ ഫീ ബുതൂനിഹി, ബത്തുന് ഉദര, വയറ്. അവയുടെ ഉദരങ്ങളിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിക്കാൻ നൽകുന്നു. കാലികളുടെ ഉൾഭാഗത്ത് നിന്ന് കുടിക്കുവാൻ നമുക്ക് ലഭിക്കുന്നു, നൽകുന്നു. തബാറക്കല്ലാ, അല്ലാഹു എത്രയോ അനുഗ്രഹപൂർണനാണല്ലേ.
നാം വളർത്തുന്ന കാലികളിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും അവയെ പുറത്തേക്ക് മേയ്ക്കാൻ വേണ്ടി വിടുമ്പോഴും മേച്ചിൽ കഴിഞ്ഞ് ആലയിലേക്ക് കൂടുകളിലേക്ക് തിരിച്ചു വരുമ്പോഴുമുള്ള നമ്മുടെ നയനത്തിനുള്ള ആനന്ദം, നമ്മുടെ കണ്ണുകൾക്കുള്ള സന്തോഷവും കുളിർമയും മനസ്സിൻ്റെ കുളിർമയും, ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ പറയാണ്, അവയിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കുവാൻ നൽകപ്പെടുന്നു. അവയുടെ വയറിൽ നിന്ന്, വയറിൽ നിന്ന് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല, ചിന്തനീയമായ ഒരു കാര്യം പറഞ്ഞു. മിം ബൈനി ഫർസിൻ വദമിൻ ഫർസിനും ദമ്മിനും ഇടയിൽ നിന്നാണ് നിങ്ങൾക്ക് നാം നൽകുന്നത് കുടിക്കുവാൻ. എന്താ നൽകുന്നത്? ലബനൻ ഖാലിസൻ. ലബൻ എന്ന് പറഞ്ഞാൽ പാല്, പാൽ. ലബനൻ, പാല് നൽകുന്നു അവയുടെ വയറിൽ നിന്ന്. എങ്ങനത്തെ പാലാണ്? ഖാലിസൻ, ശുദ്ധമായ, ഒന്നും കലർന്നിട്ടില്ലാത്ത, ശുദ്ധമായ, സ്വച്ഛമായ പാല് നിങ്ങൾക്ക് നിങ്ങളുടെ കാലികളുടെ ഉദരങ്ങളിൽ നിന്ന് നാം കുടിക്കാൻ നൽകുന്നുണ്ട്. ഖാലിസൻ എന്ന് മാത്രമല്ല, സായിഖൻ എന്നുകൂടെ പറഞ്ഞു. സായിഖൻ, തടസ്സമില്ലാതെ ഇറങ്ങിക്കിട്ടുന്നത് എന്നാണ് അർത്ഥം. സുഖദമായ, നല്ല തെളിമയുള്ള പാല് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് നാം അതിൽ നിന്ന് കുടിക്കാൻ തന്നു. എവിടുന്നാണ് വരുന്നത്? മിൻ ബുതൂനിഹി എന്നാണ് പറഞ്ഞത്. ഫീ, അവയുടെ വയറുകളിൽ നിന്ന്. ഫീ ബുതൂനിഹി, മിമ്മാ ഫീ ബുതൂനിഹി എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടുന്ന് ഒന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞു, ഒന്നും കൂടെ വിശദീകരിച്ച് പറഞ്ഞു. മിൻ ബൈനി ഫർസീൻ വദമിൻ. ഫർസ് എന്ന് പറഞ്ഞാൽ കാഷ്ടം എന്നാണ് അർത്ഥം. വേസ്റ്റ്, പിണ്ടി എന്നൊക്കെ പറയുന്നത്, ആനപ്പിണ്ടി എന്ന് പറയുന്ന പോലെ പിണ്ടി, വേസ്റ്റ്, ചവറ്, ഇതിനാണ് ഫർസ് എന്ന് പറയുന്നത്. ദം എന്ന് പറഞ്ഞാൽ ബ്ലഡ്, രക്തം. രക്തത്തിനും ചാണകത്തിനുമിടയിൽ നിന്ന്, രക്തത്തിനും വേസ്റ്റിനും ഇടയിൽ നിന്ന്, കാഷ്ടത്തിനും ഇടയിൽ നിന്ന് നാം നിങ്ങൾക്ക് സവിശേഷമായ, സുഖദമായ, സ്വച്ഛമായ പാല് കുടിക്കാൻ തരുന്നു. എവിടുന്നാ പാല് കിട്ടുന്നത്? പശുവിൻ്റെ ഉദരത്തിൽ നിന്ന്. അഥവാ പശു കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഭക്ഷണവും പാനീയവുമെല്ലാം ദഹനം നടക്കുന്നതോടുകൂടി അത് രണ്ടായി മാറുകയാണ്. അതിൽ നിന്ന് സത്ത് ഒരു ഭാഗത്തേക്കും വേസ്റ്റുകളൊക്കെ മറ്റൊന്നുമായിട്ട് മാറുകയാണ് അല്ലേ. ഈ സത്തിൽ നിന്നാണ് പിന്നെ എന്തുണ്ടാകുന്നത്? സത്തിൽ നിന്ന് പാലും ബ്ലഡുമൊക്കെ രൂപപ്പെടുന്നു. എന്നാൽ ഈ വേസ്റ്റിൽ നിന്നാണ് നമ്മുടെ, അതായത് അത് അരഞ്ഞ് ചേർന്ന് അതിന് ആവശ്യമായതൊഴിച്ച് ബാക്കിയുള്ള ചവറുകൾ, അതിൽ നിന്നാണ് ചാണകം, കാഷ്ടം ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവക്കിടയിൽ നിന്ന് ശുദ്ധമായ പാല് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് നമ്മൾ കറന്നെടുക്കുന്നത്? രാവിലെയും വൈകുന്നേരവും എന്നുള്ള രണ്ട് സമയമാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അതിൻ്റെ കുഞ്ഞിന്, അതിനൊക്കെ പുറമെ കുഞ്ഞത് കുടിക്കുന്നു, ചുരത്തി കുടിക്കുക എന്നൊക്കെ പറയും നമ്മൾ. വലിയൊരു അത്ഭുതം തന്നെയാണ്. പക്ഷെ നമ്മളുടെ പുതിയ വളർത്തലും പുതിയ ഭക്ഷ്യരീതികളും ഒക്കെ കാരണമായി മനുഷ്യൻ വളർത്തുന്ന ജീവജാലങ്ങൾക്കും മനുഷ്യനെപ്പോലെ അസുഖങ്ങളും മാരകമായ രോഗങ്ങളും ക്ഷീണവും ഒക്കെ പിടിപെടുന്നു എന്ന് മാത്രം, അത് മറ്റൊരു കാര്യം. അപ്പോൾ അതിൻ്റെ വിഭവങ്ങൾക്കും അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളിലും അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും, പാലിനായിരുന്നാലും മറ്റു കാര്യങ്ങളിലെ ഇറച്ചിയിലായിരുന്നാലും ഒക്കെ. ഇപ്പം കന്നുകാലികളിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് അതിൻ്റെ ഇറച്ചി, അതിൻ്റെ കൺകുളിർമ, അതിൻ്റെ പാല്, അതേപോലെ അതിൻ്റെ രോമം, അതേപോലെ അവയിലുള്ള യാത്ര ചെയ്യാനുള്ള സാധനങ്ങൾ കടത്താനും കൊണ്ടുവരാനുള്ള, ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്നുണ്ട്. ഇവിടെയും അല്ലാഹു അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഷാരിബീൻ, ലിഷാരിബീൻ, സായിഖൻ എന്ന് പറഞ്ഞാൽ സുഖദമായ, തടസ്സമില്ലാതെ കുടിക്കാൻ കഴിയുന്ന, ആർക്ക്? ലിഷാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ പാല് എന്ന വലിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ ഇത്രയും വിശദമായി സംസാരിച്ചിരിക്കുന്നു എന്നത് ചിന്തനീയമായ കാര്യമാണ്.
അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇതിലൂടെ സ്രഷ്ടാവായ ഏക പടച്ചറബ് സുബ്ഹാനഹു വ തആലയെ കണ്ടെത്തുവാൻ, അവനിൽ ജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒന്ന് നമുക്ക് പാരായണം ചെയ്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്ര. ശ്രദ്ധിക്കേണ്ടത് ലകും നൂൻ മണിക്കണം, ഫിൽ അൻആമി ഫിൽ എന്ന് ലാമ് കേൾക്കണം, എന്നിട്ട് ആ എന്ന് പറയണം. ഫിൽ അൻആമി ലഇബ്ര, ലഇബ്ര ഇബ്രതൻ എന്നാണ്, പക്ഷേ നിർത്തുമ്പോൾ നമ്മൾ ലഇബ്ര തൻ എന്നത് ഹ എന്നാക്കും. ലഇബ്ര നുസ്ഖീകും മിമ്മ മണിക്കണം, മീമ് മണിക്കണം, രണ്ടാമത്തെ മിമ്മ മിമ്മ ഫി ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദം വദമിൽ ലബനൻ ഖാലിസൻ സായിഗ. അത് ദീർഘം കൊടുക്കണം, മദ് മുത്തസിൽ വാജിബൻ. സായിഗൽ ലിശാരിബീൻ. ഒന്നും കൂടെ എൻ്റെ കൂടെ ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇന്ന ലകും ഫിൽ അൻആമി ലഇബ്രതൻ നുസ്ഖീകും മിമ്മ ഫി ബുതൂനി മിമ്മ ഫി ബുതൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൽ ലബന ലബനൻ ഖാലിസൻ സായിഗൻ ലിശാരിബീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അടുത്ത വചനങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് വരാം. ഈ 66 വചനങ്ങളെയും ഒരാവർത്തി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. പരിഭാഷ വെച്ചൊന്ന് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ അപ്പം നമ്മൾ മറന്നു പോകാതെ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ദൃഷ്ടാന്തങ്ങളും അനുഗ്രഹങ്ങളും ഓർമ്മപ്പെടുത്തലുകളും ഒക്കെ കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.